ഞാൻ പറയുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് നടക്കും. ഇൻട്യൂഷൻ സ്കില്ല് വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ ഡിലമയാണ് പ്രശ്നം. അവർ ആദ്യം ചിന്തിക്കുന്നതൊക്കെ നടക്കും പോസിറ്റീവായിട്ട്. തേടായി ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞ് ചില സംഭവമൊക്കെ ചെയ്തിട്ട് ചില സ്കില്ലൊക്കെ ചിലർക്ക് കിട്ടും. പിന്നെ ഇത് വലിയ കുരിശാവും. കാര്യം എന്താന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തിച്ചാൽ അപ്പോൾ നടക്കത്തില്ല എന്ന് ആലോചിക്കുമ്പോൾ മുതൽ നെഗറ്റീവ് ചിന്തിക്കാൻ തുടങ്ങും. നെഗറ്റീവ് ചിന്തിച്ചാൽ നടക്കത്തില്ല എന്ന് ആലോചിക്കും, അപ്പം നെഗറ്റീവ് ചിന്തിച്ചു തുടങ്ങും, അപ്പോൾ അത് നടക്കണം. പിന്നെ നെഗറ്റീവ് മാത്രം നടക്കത്തുള്ളൂ, പോസിറ്റീവ് നടക്കത്തില്ല. കാരണം ആ ബ്രെയിന് നെഗറ്റീവാണ് പിടിക്കുന്നത് എളുപ്പം. ഈ ദേവതകൾ അപ്പം നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ അതും വരുമല്ലോ എന്ന് ചിന്തിക്കും പോലെ നെഗറ്റീവ് ആലോചിക്കുകയും മനസ്സ് ഒരു കാര്യം ചിന്തിക്കില്ലെന്ന് പറഞ്ഞാൽ അത് തന്നെ ചിന്തിക്കത്തു. മനസ്സ് ഓപ്പോസിറ്റാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിനെ അടക്കിയിട്ട് വേണം സിദ്ധികൾ വരാനെന്ന് പറയുന്നതിൻ്റെ കാര്യമാണ്. ഇല്ലെങ്കിൽ തിരിച്ച് ഇതുപോലെ വരും. പിന്നെ നെഗറ്റീവ് മാത്രം നടക്കുന്ന അവസരം, കാരണം ബ്രെയിൻ കൂടുതലും പിടിക്കുന്നത് നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ല. ബ്രെയിൻ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, സൃഷ്ടി തമോഗുണത്തിലുണ്ടാണ്. അതുകൊണ്ട് അപ്പം അതുകൊണ്ട് അതിനെ തരണം ചെയ്യണമെങ്കിൽ അതുകൊണ്ടാണ് തന്ത്രത്തിൽ നമുക്ക് ദേവത ഉപാസിക്കുന്നത്. ദേവത എനിക്കൊരു നല്ല ദേവതയാണ്, പോസിറ്റീവായിട്ടുള്ള ദേവതയാണ് ഞാൻ ഉപാസിക്കുന്നത്. ഒന്ന്, ആ ദേവത എൻ്റെ ഗുണകരമായ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാം നടത്തിത്തരുമെന്ന്. ഇനി ഏതെങ്കിലും നടക്കാത്തതുണ്ടെങ്കിൽ അത് ഗുണമില്ലാത്തതാണെന്നും ഫ്യൂച്ചറിൽ എനിക്ക് ഗുണം ചെയ്യാത്തതാണെന്നും ഉറച്ച് വിശ്വസിക്കും. അതാണ് അതിനുള്ള മറുപടി. അപ്പം എന്തോ ഗുണമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ആഗ്രഹിച്ചിട്ട് അല്ല നടക്കുന്നെങ്കിൽ പോലും അതൊരു പ്രശ്നമല്ല, ആണെങ്കിലും കുഴപ്പമില്ല. മനസ്സവിടെ സ്റ്റോപ്പാവും, മനസ്സിനൊരാശയം കിട്ടുന്നില്ല. രണ്ട്, ഒരു സത്യാവസ്ഥയുണ്ട്, ദേവതകൾക്ക് ഭയങ്കര ശക്തിയാണ്, അവർക്ക് ഫ്യൂച്ചർ അറിയാൻ പറ്റും. അത് നല്ല ദേവതകൾ കിട്ടിയാൽ അവർക്ക് ഫ്യൂച്ചർ അറിയാവുന്നുണ്ട്, വേണ്ടതായിരിക്കും നമുക്ക് തരുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു സങ്കല്പത്തിൽ ദേവതയെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ദേവതയെ വലിച്ചെടുക്കുന്നതാണ് ഗുണകരം. ആ ഗുണത്തിലൂടെ ദേവതയെ കൊണ്ടുവരിക. ഞാൻ എന്നുള്ളത് പോയെങ്കിൽ മാത്രമേ, അതാണ് ഞാൻ എന്നുള്ള ഉള്ളിലുള്ളതുകൊണ്ടല്ലേ അല്ലേ. അപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞ എന്താ, എൻ്റെ ഉള്ളിൽ ഞാനില്ല, ഞാൻ ചോദ്യം ചോദിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായ അത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഞാൻ എന്നുള്ളതാണ്, ഞാൻ വലിയ കേമൻ എന്നുള്ള അതല്ല, ഞാൻ എന്നുള്ളത് അവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷനും പ്രശ്നങ്ങളും ഇതെല്ലാം വരുന്നത്. ഞാൻ മാറി ദേവത നമ്മളിലൂടെ ഒഴുകാൻ അനുവദിച്ചാൽ, സമർപ്പണം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിഷയമല്ലെന്നാണ് വളരെ സിമ്പിളായിട്ട് അതിനകത്തിൽ പറയാൻ പറ്റുന്നത്. പിടി കിട്ടിയോ? അപ്പോൾ സാധന പ്രാക്ടിക്കലായിട്ടുള്ള ഇങ്ങനത്തെ ഡൗട്ടുകൾ കറക്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അവിടെ സ്റ്റക്കാവും. അത് കറക്റ്റ് ചെയ്യപ്പെട്ട് വേണം ഓരോ സ്റ്റെപ്പിലും മുകളിലേക്ക് വരാം. അപ്പോൾ അത് ടെൻഷൻ ഇല്ലാതെ മൈൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് സിദ്ധികളൊക്കെ വരും. എന്നാലും അത് നമ്മളെ ഓവർ അഹങ്കാരി ആക്കത്തില്ല. കാരണം ചിലപ്പോൾ അദ്ദേഹം വിട്ട് നടക്കത്തുമില്ല എന്നറിയാം. എന്നാൽ എന്നാൽ എല്ലാം നടക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സിദ്ധിയുടെ ഭാഗമാണിത്, ദേവത സിദ്ധിയുടെ ഭാഗമാണ്. ഞാൻ എന്നുള്ള ഈ സംഭവം മാറ്റണം. ദേവതയുടെ ഒരു പേനയായി മാറുക. പേന തിരിച്ചെന്ന് പറയുമോ? അത് എഴുതി ഇയാൾ എന്തോ എഴുത്താണ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അതാണ് നമ്മുടെ പ്രശ്നം. അത് എപ്പോൾ പൂർണ്ണ സമർപ്പണത്തിലേക്ക് എത്തുന്ന നമ്മളൊരു പേനയായി നിന്ന് കൊടുക്കുന്നു, അപ്പോൾ ദേവത മനോഹരമായ കവിതകൾ എഴുതും. അത് അടിപൊളിയായിരിക്കും, അവർക്ക് ഫ്യൂച്ചർ അറിയാം. പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദുഃഖപ്പെടും. ദേവത ഇട്ടെറിഞ്ഞിട്ട് പോവും, സാധനം മുടക്കും ആൾക്കാർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴാണ് ഈ റിസൾട്ട് നോക്കി ഉപാസിക്കില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതാ ഒരു സൈഡിൽ കൂടി ഉപാസം നടക്കണം, അത് ഇഷ്ടം കൊണ്ട് ചെയ്യണം, സ്നേഹം കൊണ്ട് ചെയ്യണം ദേവതയോടുള്ള. ഒരു സൈഡിൽ വർക്കും ചെയ്തുകൊണ്ടിരിക്കണം, തമ്മിൽ തന്നെ കണക്റ്റായി വർക്കായി പോകും. അദ്ദേഹം പറഞ്ഞ് നമ്മളൊരു എന്തും അധികമായാൽ അമൃതം വൃക്ഷം എന്ന് പറയും. ധ്യാനം ചെയ്യാൻ വേണ്ടിയാണ് ഹംസ മന്ത്രജപം ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ജപിക്കുന്നത്. ജപം ചെയ്യാൻ വേണ്ടിയല്ല ജപിക്കുന്നത്. ശ്വാസത്തെ കണ്ടത് പറയാൻ ജപിക്കാൻ പറയുന്നത് ആ പ്രത്യാഹാര താന്ത്രിക പ്രത്യാഹാരത്തെയാണെന്ന് പറയുന്ന സംഗതിയുണ്ട്. അല്ലെങ്കിൽ ആ കറക്റ്റൊരു മെഡിറ്റേഷൻ ഉണ്ട് നമ്മുടെ സിസ്റ്റം, ആ മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യുമ്പോൾ ആ റിസൾട്ട് കിട്ടും.
ജപമായാലും ഈ ഉറക്കം പിന്നെ ഇല്ലാതാകത്തുള്ളൂ. നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സായിരുന്നു. ആ അത് അത് കറക്റ്റ് ചെയ്യാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് സിസ്റ്റമാറ്റിക്കലായിട്ട് ഈ പറഞ്ഞ രീതിയിൽ കുറേ കാര്യങ്ങൾ അങ്ങ് ചെയ്താൽ മതി. ഞാനങ്ങോട്ടല്ലോ ചോദിച്ചത് ഉറക്കം കുറവായിരിക്കുമല്ലോ എന്ന് പറഞ്ഞത്. അതറിയാം, അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. കാരണം പലരുടെയും അത് അങ്ങനെ കറക്റ്റ് ചെയ്ത് മാറിക്കഴിഞ്ഞപ്പോൾ മാറിയിട്ടുണ്ട്. സാധനം ഒന്ന് ഓർഡറാക്കി സിസ്റ്റമാറ്റിക്കലാക്കിയാൽ കറക്റ്റായിട്ട്.